അതുപോലെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത വിധത്തിലാണ് ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. മാക്സിമം നമ്മൾ വായിക്കാനുള്ളവരെ എന്നെല്ലാം കടമായിട്ട് അറിഞ്ഞു തന്നും പലരും പലരും നമ്മളെ സഹായിച്ചു. ഇനി നമുക്ക് അവരുടെ മുമ്പിൽ കൈനീട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പകലും ഉറങ്ങാൻ പറ്റില്ല, രാത്രിയും ഉറങ്ങാൻ പറ്റില്ല. ഇതേണെങ്കിൽ ഇരിക്കും, ഇവിടെ കാല് നീട്ടി ഇവിടെ ഇരിക്കും. അവിടെ വെള്ളം കൊണ്ട് സ്ഥലം തിന്ന് കുടിക്കും, ഇവിടെ ഇരിക്കും. ഇപ്പോൾ ഈ ചേച്ചിക്ക് മാത്രമേ ശരിക്കും ആരോഗ്യമുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും കിടപ്പിലാണ്. ഈ കുടുംബത്തിൻ്റെ ഏക ആശയം അനുകുമാർ ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെയും അവസ്ഥ ഇങ്ങനെയായി, അതും ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം. ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാതായിട്ടും ഇവരുടെ വാർഡ് കൗൺസിലർ മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമസ്കാരം. ആതുരാലയങ്ങൾ തീർച്ചയായും പെടുന്നത് സേവന പട്ടികയിലാണ്. അങ്ങനെ സേവനത്തിൻ്റെ ഗണത്തിലാണ് ആതുരാലയങ്ങൾ പെടുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ. ഇന്ന് ഞാൻ നിൽക്കുന്നത് അനിൽകുമാർ എന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. ഈ മെഡിക്കൽ കോളേജിലെ രാമാനുജൻ എന്നൊരു ഡോക്ടർ, ഇദ്ദേഹം അനിൽകുമാർ ഒരു തെങ്ങിൻ്റെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കാലിനൊരു ഒടിവ് പറ്റി അവിടെ ചെന്നു. ഇയാളെ കൊണ്ടെത്തിച്ച സുഹൃത്തുക്കളോടൊക്കെ ഈ രാമാനുജൻ കാശ് ചോദിച്ചു. കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു അന്നിവർ. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ രാമാനുജൻ ആ ശസ്ത്രക്രിയ നടത്തി. എന്നാൽ ഇപ്പോൾ ആ ചെറുപ്പക്കാരന് എഴുച്ച് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ ഉൾപ്പെടെ പറയുന്നുണ്ട് അന്ന് ഈ ഡോക്ടർ നടത്തിയ ആ ഡോക്ടറാണ് കാശ് ചോദിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ ഇല്ലായിരുന്നു. അതിനുശേഷം വന്ന ഡോക്ടർ പറഞ്ഞു ഇന്ന ഡോക്ടറാണ് ചെയ്തത്, ഈ ഡോക്ടർ ചെയ്തതൊന്നും ശരിയായിട്ടില്ല, ഇനി ഇത് ചിലപ്പോൾ ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഈ ചെറുപ്പക്കാരൻ്റെ ആ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ സ്ക്രൂവും അതുപോലെ തന്നെ കാലും തമ്മിൽ നല്ല ഡിസ്റ്റൻസുണ്ട്. ഇപ്പോൾ ഈ കാല് തറയുമ്പോൾ വഴുതി ഒരു ഭാഗത്തേക്ക് വളഞ്ഞു പോവുകയാണ്. അത്ര നിർധന കുടുംബം കൂടിയാണെന്ന് ഓർമ്മ വേണം. കാരണം ഈ കുടുംബത്തിൽ ഇപ്പോൾ ഈ ചേച്ചിക്ക് മാത്രമേ ശരിക്കും ആരോഗ്യമുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും കിടപ്പിലാണ്. ഈ കുടുംബത്തിൻ്റെ ഏക ആശയം അനിൽകുമാർ ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെയും അവസ്ഥ ഇങ്ങനെയായി, അതും ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം. ഇനി ഇവർ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചേച്ചി എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ? ഇല്ല, വരുമാന മാർഗമൊന്നുമില്ല. ഒന്നുമില്ല. കുറച്ച് നല്ലവരായ സുഹൃത്തുക്കളുടെ സഹായം മാത്രമാണുള്ളതും മാക്സിമം നമ്മൾ വായിക്കാനുള്ളവരെ എന്നെല്ലാം കടമായിട്ട് അറിഞ്ഞു തന്നും പലരും നമ്മളെ സഹായിച്ചു. ഇനി നമുക്ക് അവരുടെ മുമ്പിൽ കൈനീട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഇവരിപ്പോൾ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. ഈ ഒരു സാക്ഷര കേരളത്തിൽ, സംസ്കാര കേരളത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കൊണ്ടുകൊടുക്കുന്ന പൊതിച്ചോറ് കൊണ്ടാണ് ഇവരിവിടുത്തെ 3 ജീവൻ. ചേച്ചിയുടെ അമ്മയ്ക്ക് ഇപ്പോൾ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ചേച്ചിയുടെ അമ്മയാണോ ചേട്ടൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മയ്ക്ക് 2 സർജറി കഴിഞ്ഞു, സെല്ലുലൈറ്റിസിൻ്റെ. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കാണ് കാല് മുറിക്കേണ്ട ഒരവസ്ഥയിൽ, ഈ ഒരു ഇത്രയും മോശം അവസ്ഥയിൽ നമ്മൾ കഴിയുന്നത്. അതെ അതെ അതെ. ഇദ്ദേഹത്തിൻ്റെ അമ്മയും ഇപ്പോൾ അപ്പുറത്ത് കാല് മുറിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അപ്പുറത്ത് മുറിയിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നത്. ഇവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ്, 3000 രൂപ വാടക കൊടുക്കണം. അതുപോലെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത വിധത്തിലാണ് ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. രാമാർജുനൻ ഡോക്ടർക്ക് നിങ്ങൾ പരാതി കൊടുത്തോ? ഇല്ല, കാരണം
പലപ്പോഴായിട്ട് നമ്മൾ പുള്ളിക്കാരനെ അവിടെ സമീപിക്കണമെന്നായിരിക്കും പുള്ളി പോയി. ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് പുള്ളി അവിടെ നിന്ന്. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കാം, വേറെ വേറെ മാറ്ററിൽ തന്നെയാണ് പുള്ളി പോകുന്നത്. അത് നമ്മൾ പുറത്തുനിന്നാണ് അറിഞ്ഞത്. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുന്ന ഡോക്ടർ ഒരു തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പുള്ളി നല്ല രീതിയിലാണ് നോക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം ഈ കൗൺസിലർമാരെ ഞങ്ങൾ എന്തിനാണ് ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഓരോ വാർഡിലെയും കുറച്ച് കുടുംബങ്ങളുണ്ടാകും. ആ കുടുംബങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർക്ക് മതിയായ പരിഹാരമാർഗങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഒരു കൗൺസിലർ ചുമതല. ഈ വീടിൻ്റെ അവസ്ഥ ഇത്രയും പരിതാപകരമായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാതായിട്ടും ഇവരുടെ വാർഡ് കൗൺസിലർ മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പേരൊന്നാണ്? രമ്യ നികാസ് എന്നാണ് പേര്. എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ അമ്മ ഉൾപ്പെടെ അടങ്ങുന്നത് ഞങ്ങൾ ആ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത്, വെട്ടൂർ. പക്ഷേ അവർ ഈ നിമിഷം വരെ എൻ്റെ അമ്മയുടെ കാര്യത്തിലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലോ ജസ്റ്റ് ഞാൻ വന്ന് കാണണമെന്ന് പറയുന്നില്ല. ഒരു ഫോൺ കോൾ പോലും വിളിച്ച് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട്, നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആണോ എന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സഹായം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അമ്മയ്ക്കായാലും ഹസ്ബൻഡിനായാലും കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അതെ അതെ, അധ്യാപകര് ചെറിയ രീതിയിൽ സ്കൂളിൽ നിന്ന് സഹായിച്ചു, പുസ്തകത്തിനും യൂണിഫോമിനും ഒക്കെ. പുസ്തകത്തിനുള്ളത് സ്കൂളിൽ നിന്ന് സഹായിച്ചു, ബാക്കി യൂണിഫോമിനൊക്കെ ഉള്ളത് സുഹൃത്തുക്കളാണ് തന്നത്. ഏതായാലും വളരെ 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 കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്ന അവസ്ഥയിലാണ് ഈ ഒരു ഫാമിലി. രണ്ട് പെൺകുട്ടികളാണ്. ഈ ചേച്ചി ഒറ്റയ്ക്കാണ് ഇപ്പോൾ ചേട്ടൻ്റെയും ചേട്ടൻ്റെ അമ്മയുടെയും കാര്യം നോക്കുന്നത്. കാരണം രണ്ട് പേർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരെ ഇവിടെ വിട്ടിട്ട് ചേച്ചിക്കൊരു ജോലിക്കും പോകാനും പറ്റത്തില്ല. കാരണം ഏച്ചിയടക്കം കഴിവില്ലാത്ത രണ്ട് പേരൊരു വീടിനകത്തുണ്ട്. ചേച്ചിയും രണ്ട് പെൺമക്കളുമാണ്, ആകെ കൊച്ചുകുട്ടികളാണ്, നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് ചെറിയ കുട്ടികളാണ്. ഇവരെ ഒക്കെ ആക്കിയിട്ട് ചേച്ചിക്ക് ജോലിക്ക് പോകാനും പറ്റില്ല. ഈ വാർത്ത കാണുന്ന നമ്മുടെ വിസ്മയ ന്യൂസിൻ്റെ നല്ലവരായ പ്രേക്ഷകർ, ഞങ്ങളെന്തായാലും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകർ, അവർക്ക് തന്നാലാവുന്ന വിധത്തിലുള്ള സഹായം ഈ കുടുംബത്തിലേക്ക് എത്തിക്കണം. കാരണം ഇനിയൊരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാലും, രണ്ട് വർഷം റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അൽകുമാറിന്, അത് കഴിഞ്ഞാലും ഈ അവസ്ഥയിൽ കാല് വരുത്തി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും നടക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തന്നെ സംശയമാണ്. കാരണം ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ്, അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ചികിത്സാ പിഴവ് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇങ്ങനെ താളം തെറ്റിയത്. ഏതായാലും ഇത് കാണുന്ന, ഈ ഒരു സ്റ്റോറി കാണുന്ന വിസ്മയ ന്യൂസിൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ പ്രേക്ഷകർ, ഈ കുടുംബത്തിനെ അകപഴിഞ്ഞ് സഹായിക്കണമെന്നാണ് വിസ്മയ ന്യൂസിൻ്റെ വിനീതമായ അഭ്യർത്ഥന. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ സഹായം കൊണ്ട് മാത്രമേ ഈ കുടുംബത്തിന് മുന്നോട്ട് ഒരു പക്ഷേ ചേട്ടൻ്റെ കാല് ശരിയാകുന്നവരെയെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയൂ. കാരണം ജോലിക്ക് പോകാൻ വരത്ത അവസ്ഥയാണ്. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഷഹീനൊപ്പം ശ്രീജിത് മരാർ സൈനിക.